നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം ആ മാരകമായ ദുരന്തത്തിന് ശേഷം ടൈറ്റാനിക്കിന്റെ തകർച്ചയിലേക്കുള്ള എല്ലാ ആസൂത്രിത പരിവേക്ഷണങ്ങളും റദ്ദാക്കപ്പെട്ടു വ്യവസായ ഗ്രൂപ്പുകൾ പറയുന്നതനുസരിച്ച് മറ്റൊരു മനുഷ്യൻ ആ പ്രേത സൈറ്റിലേക്ക് കണ്ണുവയ്ക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് സമുദ്രോപരിതലത്തിൽ നിന്ന് 12500 അടി താഴെയുള്ള ടൈറ്റാനിക്കിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തേക്കുള്ള ശാസ്ത്രീയ പരിവേക്ഷണ യാത്രകൾക്കായി പദ്ധതികളൊന്നും നിലവിലില്ലെന്ന് ദി എക്സ്പ്ലോറേഴ്സ് ക്ലബ് പറഞ്ഞു അതേസമയം ടൂറിസ്റ്റ് ക്രാഫ്റ്റ് പൊട്ടിത്തെറിച്ചതിനു ശേഷം വാണിജ്യ പരിവേക്ഷണങ്ങളും നിലച്ചതായാണ് തോന്നുന്നത് ലോകമെമ്പാടുമുള്ള ശാസ്ത്ര പരിവേക്ഷണങ്ങളിലും മുന്നേറ്റങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള പ്രശസ്തമായ ദി എക്സ്പ്ലോറേഴ്സ് ക്ലബിൽ ടൈറ്റൻ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 5 പേരിലൊരാളായ ഹാമിഷ് ഹാർഡിംഗ് ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര അംഗങ്ങളുണ്ട് യു കെ ടൈറ്റാനിക് ആർട്ടിഫാക്ട്സ് കമ്പനിയായ വൈറ്റ് സ്റ്റാർ മെമ്മറീസ് ലിമിറ്റഡിന്റെ സിഇഒ ഡേവിഡ് സ്കോട്ട് ബെഡ്രിഡ് ജീവിതകാലത്ത് ആ പ്രശസ്തമായ അവശിഷ്ടങ്ങളിലേക്കുള്ള ഭാവി പരിവേക്ഷണങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ടൈറ്റാനിക്കിന്റെ തകർച്ചയെക്കുറിച്ച് ഭാവിയിൽ എന്തെങ്കിലും ഗവേഷണം നടത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നും സ്കോട്ട് ബെഡ്രിഡ് പറഞ്ഞു ഈ ദുരന്തത്തിന് ശേഷം ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും കൂടാതെ കൂടുതൽ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡിഷൻസിന്റെ ടൈറ്റൻ സബ്മെർസിബിൾ അതിന്റെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റോക്ടൺ റഷ് 61 വയസ്സ് 58-കാരനായ ഹാർഡിംഗ് പ്രശസ്ത ടൈറ്റാനിക് പര്യവേക്ഷകൻ പോൾ ഹെൻറി നർജിയോലെറ്റ് 77 വയസ്സ് ബിസിനസ് ടൈക്കൂൺ 48-വയസ്സുകാരനായ ഷഹദ് സാദ ദാവൂദ് അദ്ദേഹത്തിന്റെ 19-കാരനായ മകൻ സുലൈമാൻ എന്നിവരെ വഹിച്ചിരുന്നു ന്യൂ ഫൗണ്ട്ലാൻഡ് തീരത്ത് നിന്ന് 400 മൈൽ അകലെയുള്ള അവശിഷ്ടങ്ങൾക്കായി ജൂൺ 18 ആദ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഇറങ്ങി ഓഷ്യൻ ഗേറ്റ് മദർഷിപ്പുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടപ്പോൾ ഉപരിതലത്തിൽ നിന്ന് 10,000 അടി താഴെയായിരുന്നു ഏകദേശം 1 മണിക്കൂറും 45 മിനിറ്റും അതിന്റെ 2 മണിക്കൂർ പര്യവേക്ഷണത്തിൽ എത്തിയതായാണ് വിദഗ്ധർ കണക്കാക്കുന്നത് ലോകത്തെ നടക്കിയ നിരവധി ദിവസത്തെ നാടകീയമായ തിരച്ചിലിന് ശേഷം ടൈറ്റാനിക്കിന്റെ ഒരു ഭാഗത്ത് നിന്ന് 1,600 അടി ഉയരത്തിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി US കോസ്റ്റ് ഗാർഡ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു ഇത് ടൈറ്റൻ തൽക്ഷണം കപ്പലിലുള്ള എല്ലാവരുടെയും മരണത്തിന് കാരണമായ വിനാശകരമായ സ്ഫോടനം സംഭവിച്ചതായി സൂചിപ്പിക്കുന്നു 5 യാത്രക്കാരുടെയും മൃതദേഹങ്ങൾ ഒരിക്കലും വീണ്ടെടുക്കാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ടൈറ്റാനിലേക്കുള്ള സംഘത്തിന്റെ പര്യവേക്ഷണം ഈ വർഷം മാത്രമായിരിക്കുമെന്ന് ഹാർഡിംഗ് തന്റെ മരണത്തിന്റെ തലേ ദിവസം ഒരു വിചിത്രമായ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു ന്യൂ ഫൗണ്ട്ലാൻഡിലെ കഠിനമായ ശൈത്യകാലത്തിന് ആഴക്കടൽ യാത്രകൾ പ്രതീക്ഷിക്കാത്തതാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ന്യൂ ഫൗണ്ട്ലാൻഡിൽ 40 വർഷത്തിനിടയിലെ ഏറ്റവും മോശം ശൈത്യകാലം കാരണം ഈ ദൗത്യം 2023 ടൈറ്റാനിലേക്കുള്ള ആദ്യത്തെയും മനുഷ്യരെ ഉൾക്കൊള്ളുന്നതുമായ ദൗത്യമാകാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ ജാലകം തുറന്നിരിക്കുന്നു അതിനാൽ തങ്ങൾ നാളെ ഒരു ഡൈവ് ചെയ്യാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ദുരന്തത്തിന് ക്രിമിനൽ അന്വേഷണം ആവശ്യമാണോ എന്ന് നിർണ്ണയിക്കാൻ അധികാരികൾ പ്രവർത്തിക്കുകയാണ് എന്ന് റോയൽ കനേഡിയൻ മൗണ്ട് പോലീസ് സൂപ്രണ്ട് കെന്റ് ഓസ്മണ്ട് ശനിയാഴ്ച പറഞ്ഞു ക്രിമിനൽ ഫെഡറൽ അല്ലെങ്കിൽ പ്രവിശ്യാ നിയമങ്ങൾ ലംഘിച്ചിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ അത്തരമൊരു അന്വേഷണം മുന്നോട്ട് പോകൂ എന്നും ഓസ്മണ്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കപ്പലിന്റെ വോയിസ് ഡേറ്റ റെക്കോർഡിംഗിൽ നിന്നും ഉപയോഗപ്രദമായ വിവരങ്ങൾ അടങ്ങിയ മറ്റ് കപ്പൽ സംവിധാനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനായി കാനഡയിലെ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലെ അന്വേഷകർ ശനിയാഴ്ച ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡിഷൻസിന്റെ ടൈറ്റൻ സബ്സിന്റെ ലീഡ് ഷിപ്പായ പോളാർ പ്രിൻസ് സന്ദർശിച്ചുവെന്ന് TSB ചെയർവുമൺ കെത്തി ഫോക്സ് CNN പറഞ്ഞിരുന്നു എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണെന്നും കണ്ടെത്താനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് എന്താണ് മാറ്റേണ്ടതെന്ന് കണ്ടെത്താനും ഏജൻസി ആഗ്രഹിക്കുന്നുവെന്ന് ഫോക്സ് പറഞ്ഞു വോയിസ് റെക്കോർഡിംഗുകൾ തങ്ങളുടെ അന്വേഷണത്തിൽ ഉപയോഗപ്രദമാകുമെന്നും അവർ പറഞ്ഞു എന്നാൽ അന്വേഷണത്തിന്റെ ഉദ്ദേശം കുറ്റപ്പെടുത്തലല്ല എന്ന് അവർ ഊന്നി പറഞ്ഞു